KSRTCയിൽ ശമ്പള വിതരണത്തിനായി സർക്കാർ 30 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് അനുവദിച്ച പണം നാളെ KSRTCയുടെ അക്കൗണ്ടിൽ എത്തും. എന്നാൽ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. യൂണിയനുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഫെലിക്സ് നൽകും വിവരങ്ങൾ. ഫെലിക്സ്, ഒട്ടും പര്യാപ്തമല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ 30 കോടി. അങ്ങനെയെങ്കിൽ പ്രതിസന്ധി തുടരാൻ തന്നെ അല്ലേ സാധാ? മാനേജ്മെന്റിന്റെ നിലപാടെന്താണ്? പ്രതീക്ഷ, KSRTCയിൽ ഏതാണ്ട് 26,000-ലേറെ വരുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മൊത്തം 72 കോടി രൂപ വേണം. ഇപ്പോൾ 30 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. KSRTC 65 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ 30 കോടി രൂപ നാളെ KSRTCയുടെ അക്കൗണ്ടിലെത്തും. എത്തിയാൽ KSRTC കഴിഞ്ഞ മാസം എടുത്ത ഓവർ ഡ്രാഫ്റ്റിൻ്റെ തിരിച്ചടവിനായി ഈ പണം ഉപയോഗിക്കും. അങ്ങനെ തിരിച്ചടച്ചാൽ വീണ്ടും 50 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ KSRTCയുടെ പക്കൽ 50 കോടി രൂപ എത്തും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 72 കോടി രൂപയാണ് ശമ്പളത്തിനായി വേണ്ടത്. ഇനിയും ശേഷിക്കുന്ന 22 കോടി രൂപയാണ്. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു വ്യക്തത KSRTCയ്ക്ക് ഇപ്പോൾ തന്നെ ഇല്ല. അതുകൊണ്ട് ഈ 22 കോടി രൂപയും കൂടി ലഭിച്ചാൽ മാത്രമേ KSRTCയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ പണം ലഭിക്കാത്തിടത്തോളം കാലം KSRTCയിൽ പ്രതിസന്ധി തുടരും. അതുകൊണ്ട് ഈ 30 കോടി രൂപ സർക്കാർ അനുവദിച്ചുകൊണ്ട് KSRTCയിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ല. യൂണിയനുകൾ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് INTUCയും ഒപ്പം തന്നെ CITയുമാണ് അനിശ്ചിതകാല ധർണ ആരംഭിച്ചത്. നാളെ BMSഉം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് കടക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോഴും KSRTC മാനേജ്മെൻറ്റ് പറയുന്നത് കുറച്ചുകൂടി സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ്. കഴിഞ്ഞ മാസം 50 കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകിയത്. ഇത്തവണ ഏതാണ്ട് 50 കോടി രൂപ സഹായമായി നൽകിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് മാനേജ്മെൻറ്റ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്.